അവൻ ആരുടെയും അപേക്ഷകൾക്ക് ഉപേക്ഷ നൽകിയില്ല. അവൻ കരയുന്നു പച്ചയായ ഒരു മനുഷ്യന്റെ ജീവിത വികാരങ്ങൾ, അപരന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ പോലും ചിന്തകൾ പോലും അവൻ അടുത്തറിഞ്ഞു അനുഭവിച്ചറിഞ്ഞു. അവനോടുള്ള എന്റെ ചോദ്യങ്ങളിൽ എനിക്ക് അർഹതയുടെയും അധികാരത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു സ്വാദാസ്വദിക്കാൻ കഴിയുമ്പോൾ ലഭിക്കുന്നതിലെല്ലാം മാധുര്യം നുകരാൻ കഴിയും. ചോദിക്കുന്നതെന്തും ലഭിക്കുമെന്നുള്ള ഉറപ്പിൽ ആ പ്രതീക്ഷയിൽ എപ്പോഴും വിശ്വാസം ഉൾച്ചേരുന്നു. ആവശ്യപ്പെട്ടവ ലഭിക്കുന്നതിലുള്ള സന്തോഷത്തെക്കാൾ തരുന്നത് സ്വീകരിക്കാനുള്ള മനസ്സിന്റെ കഴിവ് എന്റെ ചോദ്യങ്ങളെ അപേക്ഷകളെ വിലയുള്ളതാക്കി മാറ്റുന്നു. ജീവിതവഴിയിലെ കുരിശു താങ്ങാനുള്ള കഴിവിനായി പോലും പിതാവിനോട് ഹൃദയം പൊട്ടിക്കരഞ്ഞവൻ ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു. അവന്റെ ഹൃദയ വലിപ്പത്തിൽ പിതാവിന്റെ ഹൃദയത്തിന് എപ്പോഴും അവൻ സ്ഥാനം നൽകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവൻ മാറ്റിവെക്കപ്പെട്ടവൻ എന്നതിനേക്കാൾ അരുമ മകന്റെ മകളുടെ സ്വാതന്ത്ര്യത്തോടെ അവനോട് എല്ലാം ചോദിക്കുന്നു. ഹെവൻലി വോയിസ് ആൻഡ് മ്യൂസിക് മീഡിയ സമ്മാനമായി നൽകുന്ന നോമ്പുകാല അനുദിന ചിന്തകൾ 10-ാം ദിവസം. ചോദിക്കുന്ന ഏവർക്കും ലഭിക്കുന്നു. വചനം: സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. നമുക്ക് ചിന്തിക്കാം, ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നവൻ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലും നമുക്ക് നൽകാൻ കഴിവുള്ള പിതാവ് ആവശ്യപ്പെടേണ്ടതിൻ്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. പ്രാർത്ഥിക്കാം. അപേക്ഷകൾക്ക് എപ്പോഴും ഉത്തരം നൽകുന്ന നാഥ, ആവശ്യമായത് നല്ലത് മാത്രം നൽകുന്ന അങ്ങയുടെ സമ്പന്നതയിൽ നിന്നും എന്റെ ആവശ്യങ്ങൾ ചോദിച്ചു നേടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.